കിട്ടോ ഫുൾ എയറിലായിരിക്കും നമ്മൾ കേട്ടോ. നൈസ് നൈസ് നൈസ്. സമ്മതിക്കത്തില്ല മനുഷ്യനെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട്. ആ എന്റെ ബൂക്കിലിട്ട് കുത്തുന്ന ആൾക്കാർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേ ഓഫ് ലൈഫ്. നമ്മൾ ഇന്ന് എന്താ ചെയ്തു വെച്ചാൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഹരി ഗോവിന്ദൻ മാളവിക, രണ്ടുപേരും ന്യൂഡൽഹിയിൽ എത്തിയിരിക്കുകയായിരുന്നു. അവരായിട്ട് ഫുള്ള് കറങ്ങാൻ പോയി. ഇന്ന് ആ തേപ്പും കിട്ടി, ഞങ്ങളെ സൈക്കിൾ റിക്ഷക്കാരൻ തേപ്പും തന്നു. അതായത് 50 രൂപ മേടിച്ച് ഇവിടുന്ന് ഇറക്കി ഇവിടെ ഇറക്കാൻ വേണ്ടി. പക്ഷെ അയാൾ കറങ്ങി ഇങ്ങനെയാണ് പോയത്. അടിപൊളി സംഭവമായിരുന്നു. ഈ പാവത്തിനെ കൊണ്ട് ചവിട്ടിക്കാൻ തോന്നുന്നില്ല, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ജോലിയാണത്. കാരണം ഭയങ്കര സ്പീഡാണ്. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് ഒക്കെ നടന്നതിൻ്റെ സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജ്, വില്ലേജ് സ്പോർട്സ്, ഷൂട്ടിങ്, യോഗ, ബാഡ്മിൻ്റൺ, സ്വിമ്മിങ്, ക്രിക്കറ്റ് എല്ലാം ഉണ്ടല്ലോ. ഭയങ്കര സ്കാം നടന്നില്ലേ, ഭയങ്കര തട്ടിപ്പടന്നില്ലേ കോമൺവെൽത്തിൻ്റെ? രണ്ട് സ്കാം, കോമൺവെൽത്ത് സ്കാം, 2G സ്പെക്ട്രം സ്കാം, എല്ലാം മെയിൻ മെയിൻ തട്ടിപ്പുകൾ, തേപ്പെല്ലാം ഫുള്ള് ഡൽഹിയിലാണ് നടക്കുന്നത്. ചെറിയ തരം സ്കാം തൊട്ട് വലുത് വരെ ഏതും എന്തും കിട്ടും ഡൽഹിയിൽ. അവിടെയും ട്രെയിൻ, അവിടെ വേറെ മെട്രോ അല്ല ഇങ്ങനെ. അതോ നമ്മളെ കറക്കി കൊണ്ടുവരികയാണോ അതിൻ്റെ തൊട്ടിപ്പുറത്ത്? എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് ആദ്യം കിട്ടിയ പണി കണക്കാണ് 50 രൂപ. യാർ തും ഇതർ സേ ആനേക്കി ലിയെ ബഹുത് റൗണ്ട് മാറാ. നമ്മുടെ ഡ്രീം പോർട്ട് ആപ്പ് വഴി ഒരുപാട് വിന്നേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ദാ 16 വിന്നേഴ്സാണ് നമ്മുടെ ചാനലിൽ നിന്ന് വന്നേക്കുന്നത്. മുബാഷിർ, നജ്മൽ, രാകേഷ്, നക്കുൽ, ശ്രീജ, മോനിഷ, ജിതിൻ ജോയ്, സിബിൻ, സ്റ്റീഫൻ, മനോജ്, നിതിൻ, സോമി, സജു, റഹ്മാൻ, വിഷ്ണു, ജോ, റോബിൻ ജോസ് ആൻഡ് കെവിൻ ജോസി. 16 പേരാണ് വിൻ ചെയ്തത്. MI ട്രിമ്മർ, ബോട്ട് സ്റ്റോൺ, ഇത് MIയുടെ ഒരുപാട് സാധനങ്ങൾ, ഔട്ട്ഡോർ സ്പീക്കർ, ബോഷിൻ്റെ മിക്സർ, MI ബ്രാൻഡ് സ്പീക്കേഴ്സ്, ഇംപെക്സ്, ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നൈസാണ്. 1% ചാൻസ്, 1% പ്രൈസിൽ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകാൻ പോകണം. നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട് മിസ്റ്റർ ഹരി ഫ്രം ട്രിവാൻഡ്രം, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവിടെ അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യണം. 15 സ്റ്റോപ്പ് ഉണ്ടായിരുന്നു നമ്മൾ എത്താൻ വേണ്ടി. ഓരോ സ്റ്റോപ്പ് 2 മിനിറ്റ് എടുത്തപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ആയെന്ന് തോന്നുന്നു. നമുക്ക് മേളിൽ കയറി പോവാം. നമ്മുടെ കൂടെ ഹരി ഉണ്ട്, മാളവിക ഉണ്ട്. ഹായ് പറ, ഹായ് ഹായ്. ചാന്ദിനി ചോക്കി കൂടെ നടക്കുവാണ് നമ്മൾ. അപ്പുറം പള്ളി, ഗുരുദ്വാരയിൽ പോയി ചപ്പാത്തി, നെയ്, നെയ്, ചോറ്, ചോറ് കഴിക്കാതെ വിചാരിച്ച് ഇവർക്ക് കാണിച്ചു കൊടുക്കാം ഗുരുദ്വാര എങ്ങനെയാണെന്ന്. കാരണം കേരളത്തിലുള്ളവർക്കൊക്കെ ഭയങ്കര പാടല്ലേ, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഗുരുദ്വാരയെ മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഗുരുദ്വാര ടു ഗുരുദ്വാര ട്രാവൽ ചെയ്ത് ഫ്രീ ആയിട്ട് ഫുഡ്, താമസമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പയ്യന്മാരുണ്ട് ഇങ്ങനെ പോകുന്ന, അതൊന്നും ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം. ഫ്രീ ആട്ടോ, താമസം, ട്രാവലിംഗ് എല്ലാം. ഗുരുദ്വാര ശശാങ്ക് സാഗർ, നിങ്ങൾ ഇന്നലെ കയറണമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയതാ. ഡൽഹി ഭയങ്കര വലുതാണ്, അകത്ത് പാട്ടൊക്കെ ഉണ്ട്. പൊളിയാ, കയറാം അതിലേ കയറാൻ. അടിപൊളി. അടിപൊളി അല്ലേ? നൈസ്, നൈസ് ഫീലിംഗ് ആണ്. ഇതാണ് ഗുരുനാനക്. ഗുരുനാനക്കിൻ്റെ ഫോളോവേഴ്സാണ് ഈ സിഖുകാർ. പഞ്ചാബികൾ പറയുന്നില്ലേ, നമ്മൾ പഞ്ചാബി ഹൗസ് പടമൊക്കെ ഉണ്ടല്ലേ, അതിലെ മെയിൻ ആൾക്കാർ ഗുരുനാനക് ഫോളോവേഴ്സാണ്. എങ്ങനെയുണ്ട് ബാക്ക്? ശരിയാക്കി തരാം. ആ ഇതിൻ്റെ അടി വൈ. ആ ഇത്രയും മതി, ഇത്രയും മതി. ചപ്പാത്തി, നെഹി, നെഹി, ചോറ്, ചോറ്. നൈസ്, നൈസ് സാധനമാണ്. അതേ ടേസ്റ്റാണ്, അന്ന് വന്ന് കഴിച്ചപ്പോൾ ഇതേ ടേസ്റ്റ് ആയിരുന്നു. നൈസല്ലേ, വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലേ അല്ലേ. അതും അത് ബിസിനസ് മൈൻഡ് അല്ലാതെ സേവനത്തിൻ്റെ മൈൻഡായതുകൊണ്ട് മായം ചേർക്കാത്തത്. ഇവിടെ ഫുള്ള് സേവനമാണ്, സേവനം. അതായത് ഈ ഫുഡ് ഉണ്ടാക്കുന്ന തൊട്ട് റൊട്ടി ഉണ്ടാക്കുന്ന തൊട്ട് അതിൻ്റെ ക്ലീനിങ് തൊട്ട് റൂംസിൻ്റെ കാര്യങ്ങളും എല്ലാം സേവനമാണ്. ഓരോരുത്തർ ചെയ്യുന്നതാണ്, നമുക്കും ചെയ്യാൻ പറ്റും ഇവിടെ. ദ ഫുഡ് ഇസ് വെരി ടേസ്റ്റി. എല്ലാം ഇതാണ് ഇവരുടെ റിലീജിയൻ്റെ പ്രത്യേകതയാണ്. ആൾക്കാരെ ഹാപ്പി ആക്കുക, ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുക, താമസിക്കാൻ സ്ഥലം കൊടുക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. സമാധാനം, പീസ്ഫുൾ ആൻഡ് ഗുഡ് ബിഹേവിയർ ആണ് സംഭവം. നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അത്ഭുതമല്ലേ. ഇവിടെ സിംഗിൾ റൂംസ് ഉണ്ട്, ഡോർമെറ്ററി റൂംസ് ഉണ്ട്, പിന്നെ ഷെയറിംഗ് റൂംസൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് മുടി ചീപ്പാൻ വേണ്ടിയുള്ള കണ്ണാടി. ഇവിടേക്ക് ആൾക്കാർ കിടന്നുറങ്ങണ്ട, ഉറങ്ങുന്നുണ്ട്, ആ സൈഡിലൊക്കെ ഉറങ്ങും. ഇതാണ് മെയിൻ അമ്പലം. പീസ്ഫുൾ എക്സ്പീരിയൻസ് അല്ലേ. ഈ വെയിലത്ത് നിൽക്കാൻ പറ്റിയ സ്ഥലം, തണുപ്പുണ്ട്.
നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിച്ച ഫുഡിൻ്റെ ലങ്കർ എന്ന് പറഞ്ഞാൽ ലങ്കർ LANGER, അതിനു വേണ്ടിയുള്ള ഡൊണേഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം. വാ, അടിപൊളി സ്ഥലം. അത് മുസ്ലിം പള്ളി അതിൻ്റെ അടുത്തുള്ള. ഞാൻ ആദ്യം വന്നപ്പോൾ വിചാരിച്ചത് ഇതിൻ്റെ പാർട്ടായിരിക്കുന്നു, പക്ഷേ ഇന്നലെ വൈകിട്ട് ഞാൻ ഇതിലെ വന്നപ്പം ബാങ്ക് വിളിക്കുന്നു വൈകിട്ട്. സൈക്കിൾ റിക്ഷയുടെ ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ടുണ്ടോ? ഇതാണ് സൈക്കിൾ റിക്ഷ ട്രാഫിക് ബ്ലോക്ക്. ആദ്യമായിട്ട് അതൊക്കെ കാണുന്നത്. നിങ്ങളൊരു 10-15-20 ദിവസത്തേക്ക് ഡൽഹി വരണമായിരുന്നു. ഈ വലിയ സിറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിനൊക്കെ വലുതാണ് അല്ലേ കാണാൻ. ഒരു സിറ്റി നമ്മൾ വിചാരിക്കും ഡൽഹി, ചെറിയ ഡൽഹി. ആ ഡൽഹി ഒരു ചെറിയൊരു സ്ഥലം തന്നെ, പക്ഷെ കേരളത്തിനൊക്കെ വലുതാണ്. സംഭവങ്ങൾ കാണാനൊക്കെ ഉണ്ട്. നമുക്കിപ്പം എങ്ങോട്ട് പോവാം? ജുമാ മസ്ജിദിൽ പോവാം. ഗുരുദ്വാര ബൈ ബൈ. നമ്മൾ റീചാർജ് ചെയ്യുമ്പം നമ്മുടെ പൈസ തിന്നുന്ന മെഷീനാണിത്. പൈസ തിന്നിട്ട് കാർഡ് റീചാർജ് ആക്കി തരുന്ന മെഷീൻ്റെ അകംഭാഗം ഇതാണ്. മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടോക്കൺ എടുക്കാം. മെട്രോ കയറാൻ, മെട്രോയ്ക്ക് വലിയ ലൈൻ കേട്ടോ. ജുമാ മസ്ജിദ്. നോക്ക് ടാറ്റു, നോക്ക് പോളി ടാറ്റു വെറൈറ്റി. ഇത് ശിവ ഹാഫ് ഹാഫ് അല്ലേ? ശിവനും പാർവതിയും. ഗണപതി എവിടെ? തുമ്പിക്കൈ ചെവി. ഇതാ പാർവതിയുടെ അതാ മൂക്കുത്തി ഇതല്ലേ. ഇത് ശിവ മേൽഭാഗവും പൊളി. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത സാധനമാണ്, വരപ്പിച്ചെടുത്തല്ലേ. എന്നിട്ട് ചെയ്യിപ്പിച്ച് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, പെർഫെക്ഷനി ചെയ്തിട്ടുണ്ട്. കുളമാക്കിയിട്ടില്ല. ആ ഷെയ്ഡൊക്കെ കണ്ടോ ഇവിടെ? അറിയാവുന്ന ആരാണ് ചെയ്തല്ലേ? പ്രാക്ടീസ് ചെയ്യുന്ന ആളല്ല, പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പൊളിയായ ആളാണ്. ചെയ്ത് പഠിച്ചതല്ല. ഒരു സ്റ്റോപ്പേ ഉള്ളൂ ഇവിടുന്ന്, തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാണ് ജാമാ മസ്ജിദ്. ദില്ലി മെട്രോ. ചിക്കൻ ബിരിയാണി 140 കിലോ. കിലോയ്ക്ക് 140. നമ്മുടെ നാട്ടിൽ ഒരു പ്ലേറ്റാണ് 140 കിട്ടുന്നത്, ഇവിടെ 1.5 കിലോ 70. 1.5 കിലോ ആണ് ഒരു പ്ലേറ്റ് ജമാ മസ്ജിദിൻ്റെ. ഇന്ന് ഇന്ന് വേറെ രീതിയിലാണല്ലോ. നമ്മൾ അന്ന് വന്ന് വീഡിയോ എടുത്തത് വേറെ രീതിയിലായിരുന്നു, ഇന്ന് വേറെ രീതിയിൽ. കാരണം തിരക്കുണ്ട്. ആൻഡ് ഇത് ദീപാവലിയുടെ സെലിബ്രേഷൻസാണ്. ദീപാവലി ആയതുകൊണ്ട് ഫുള്ള് കുറച്ചും കൂടെ ഓണായി കേട്ടോ. ഫുൾ ടൗൺ അടിപൊളി ടീഷർട്സ്, ടൈഗറിൻ്റെ പടമൊക്കെ ഉള്ള, ടൈഗറിൻ്റെയൊക്കെ പടമുള്ള പൊളി സാധനം. മുഗൾ ചക്രവർത്തിമാരില്ലേ ഷാജഹാൻ, സ്വന്തമായിട്ട് അവരുടെ സെറ്റ് ചെയ്ത പള്ളിയാണ്. ഇത് നോക്കി കഴിഞ്ഞാൽ റെഡ് ഫോർട്ട് കാണാൻ പറ്റും. അടിപൊളി ടീഷർട്ട്. കിത്തണ റുപ്പിയ? 350 ആണ്. 350 ആണ്. 10-200 രൂപ കിട്ടും. ടോമി ഹിൽഫിഗറിൻ്റെ കമ്പനി പോലും ഇറക്കാത്ത സാധനമാണ്. ഏ അച്ഛാ ക്വാളിറ്റിയേ, ആ അച്ഛാ ക്വാളിറ്റിയേ. തണുപ്പ് സമയത്തിന് വേണ്ടിയുള്ള, ഇപ്പോൾ വിൻ്റർ അല്ലേ വരുന്നത്. 100 രൂപയുടെ കണ്ണാടി. ഹിന്ദിക്കാരന്മാർ എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി മേടിക്കുന്നത്. ആ ഫോണിൻ്റെ സാധനങ്ങൾ, മഞ്ചൂരിയൻ, മറ്റേ എന്തായാലും പറഞ്ഞ കോളിഫ്ലവർ. ഇതെന്ത് പനീറാണോ? ലിവർ, ലിവർ കബാബ്, ലിവർ കബാബ്സ്. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ കുറച്ച് ആൾ തിരക്കുള്ളതുകൊണ്ടാണ് ഓണായത്. ഓക്കെ. ഓ ബിരിയാണി, സ്ട്രീറ്റ് ഫുഡ് പൊളി. ഭയങ്കര തിരക്ക് ജുമാ മസ്ജിദ്. ഇതാണ് കാര്യം, ഓരോ സിറ്റിയിൽ ഓരോ സ്ഥലത്ത് പ്രത്യേക ദിവസങ്ങളിൽ വരുമ്പം പ്രത്യേക രീതിയിലാണ്. ബേഡേ, ഇവിടെ നിന്നിട്ട് നോൺ വെജ് സ്ട്രീറ്റ് ഫുഡ് തുടങ്ങുവാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. ആ ഏരിയ ഫുള്ള് ആമ്പലില്ലേ, ആമ്പൽ, ആമ്പൽ അല്ലേ. ആ മണം, മറ്റേ അത്തറിൻ്റെ മണം. ആമ്പലോ താമരയുടെ കായത്, പൊളിച്ച് കഴിക്കാത്. സ്വീറ്റ്സ്, പാൽപ്പാടയുടെ സ്വീറ്റ്സ്, റബ്ഡി. വാ, ഐസുമായിട്ട് പോകുന്നു. അവിടാണോ ഐസ് മല? ഇപ്പൊ ബിരിയാണിയുടെ മണമൊക്കെ ഇങ്ങനെ വന്നിട്ട് അടിച്ച് മൂക്കിലോട്ട് കയറുന്നു. ഓഹ്, ഗ്രിൽ, ഗ്രില്ല് കബാബിൻ്റെ ഒക്കെ മണം. സമ്മതിക്കത്തില്ല മനുഷ്യനെ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട്. ആ എൻ്റെ മൂക്കിലിട്ട് കുത്തുന്ന ആൾക്കാർ മൂക്കിലൊക്കെ ഇട്ട് കുത്തുന്നുടെ ആൾക്കാർ ചുമ്മാ കൈ നീട്ടും. ആരോ
അവർ കൈ നീട്ടിയപ്പോൾ എന്റെ മുഖത്ത് കിട്ടി. തൊപ്പിയാണോ? ജമാ മസ്ജിദ് ഡൽഹി. ബ്രോ വൈബ്. നമ്മളിന്ന് ജമാ മസ്ജിദ് കാണാനാ, മെയിനായിട്ട് ജമാ മസ്ജിദ് കാണാനല്ല, ഇവിടുത്തെ തിരക്കും ഡിഫറെൻറ്റ് വൈബും കാണാൻ വേണ്ടിയാണ് വന്നത്. കാരണം ഇന്ന് ഇന്ന് ഡിഫറെൻറ്റ് ലുക്ക് ആൻഡ് ഫീൽ. നമ്മൾ വന്ന വഴി റെഡ് ഫോർട്ട്. വാ, സിറ്റിയുടെ ഹൈയസ്റ്റ് പോയിന്റിലാണ് മസ്ജിദ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെയും പിന്നെ എനിക്ക് വരണമെന്നുണ്ട്, ഇവിടെ രണ്ടാമതും വരണമെന്നുണ്ടായിരുന്നു. അതാണ് ഈ ഇവരെയും കൊണ്ട് വന്നത്. കാരണം ചില സ്ഥലങ്ങൾ നമ്മൾ എത്ര കണ്ടാലും മതിയാവത്തില്ല. ഇന്ന് നല്ലൊരു കാര്യമാണ് ഇന്ന് വന്നതും. കാരണം ഇന്ന് വേറൊരു ഫീൽ, നല്ല തിരക്ക്, ഇത്രയും ടൂറിസ്റ്റുകാരും, കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ വന്ന് ഒറ്റയ്ക്കായി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡേ എക്സ്പ്ലോറിങ്ങിന് ബെസ്റ്റ്. സെക്കൻഡ് ഡേ നമ്മൾ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ റിയൽ ഫീൽ കിട്ടാനും ഇത് ഇങ്ങനത്തെ ഒരു ഇത് ഏറ്റവും അടിപൊളിയാണ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ എന്ത് ചെയ്യേ, ഡൽഹിയിലെ തേപ്പ് പരിപാടി എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇനി 100% അറിയുന്ന ആളായാലും കിട്ടും. തേക്കണ്ടാന്ന് എനിക്ക് പോലും കിട്ടി ഫസ്റ്റ് ദിവസം 50 രൂപയ്ക്ക്. എന്നെ ഇവിടുന്ന് കറക്കിയിട്ട് കറക്കി ഇവിടെ കൊണ്ടിറക്കി ഓട്ടോക്കാരൻ 50 രൂപ മേടിച്ച്. ഇവർ രണ്ടുപേരും വന്നപ്പോഴത്തേക്ക് എന്താ ലവേഴ്സ് ആണ് വിചാരിച്ചല്ലേ, അതിൻ്റെ റൂം തരാതാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പറ്റിക്കാനൊക്കെ വന്നു. പിന്നെ കാശും പോയി കാണും, കാശും പോയി കാണും അല്ലേ, ഇല്ല ഭാഗ്യം. പിന്നെ ഇവർക്ക് കാശ് പോകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോയിൽ കയറുമ്പോഴത്തേക്കും മിനിമം 100 രൂപ വെച്ച് മേടിക്കും. സാധാരണ നോർമൽ ആൾക്കാരാണെങ്കിൽ 10 രൂപ 10 രൂപ ചോട്ടം ഉണ്ട്, 10 രൂപ 10 രൂപ ചോട്ടം ഉണ്ട്, 10 രൂപ ഷെയറിങ് ഓട്ടോ. നിങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കേരളമെന്ന് എന്നെ കണ്ട എൻ്റെ ഈ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടാൽ ഫസ്റ്റ് മിനിമം ഒരു 100 രൂപ പറയത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു 20 രൂപ 30 രൂപ പറയണം, അപ്പോൾ ഒരു 50 രൂപ കൊണ്ടുപോകും. ഡ്രസ്സിങ് വെച്ചിട്ടാണ് നമ്മളെ പൊക്കുന്നത്. നമ്മളെ കയറ്റിയില്ല ജുമാ മസ്ജിദി, കാരണം നമ്മുടെ നിക്കറ് എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നെയും ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് ദർഗയിൽ നിന്ന് ചെറു തെറി വിളിച്ച് ഇറക്കി വിട്ടിട്ടുണ്ട്. തുക്കാക്കറ എന്നൊക്കെ പറഞ്ഞ് നിക്കറിട്ടുണ്ട്. എന്നപ്പോഴത്തേക്ക് കേട്ടും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, തെറി കിട്ടില്ലല്ലോ. നമുക്കിവിടുത്തെ ഈ സ്ട്രീറ്റ് പൊളിയാട്ടോ. ഇത് ഇവിടെ എല്ലാം നോൺ വെജ് ഇതാണ് ഫുഡ്, പിന്നെ അടിപൊളി സ്വീറ്റ്സാണ്. മുഗൾ ഫുഡാണ് ഇവിടെ, മുഗൾ റൂളേഴ്സിൻ്റെ അടിപൊളി നൈസ് സ്ഥലമാണ്. ഓൾഡസ്റ്റ് മാർക്കറ്റ് ഇൻ ന്യൂഡൽഹിയാണ്. ഇതിൻ്റെ ചുറ്റും വണ്ടിയുടെ സ്പെയർ പാർട്സും എല്ലാം കിട്ടുന്ന ഇവിടെയാണ്. ഈ പള്ളിയിലൊക്കെ എന്നും പെരുന്നാളാണ്, അത്രയ്ക്ക് ആളുണ്ട്. ഹായ് ബ്രോ, കേസോ, ഹായ് ബോലോ, ഹായ് ബോലോ, വെൽക്കം ടു ന്യൂഡൽഹി, വെൽക്കം ടു ജുമാ മസ്ജിദ്, നൈസ് ടു മീറ്റ് യു. കൊരങ്ങൻ്റെ ഹൈ, കൊരങ്ങൻ്റെ ഹൈവേ, ഈ വൈ പൈപ്പ് ലൈൻ. ശരിയാണ്, കൊരങ്ങൻ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നടന്ന ആൾക്കാർ ചവിട്ടി തേക്കും. പാവം കൊരങ്ങൻ. സ്മൂത്തായിട്ട് ഒന്നും അറിയാത്തണെങ്കിൽ നടന്നങ്ങ് പോയ ആള്, ഒന്നും സംഭവിക്കുന്നില്ലെന്നുള്ള രീതിയിൽ. ജമാ മസ്ജിദിൻ്റെ അതിലേക്കൂടെ നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ അടിക്കാൻ വേണ്ടി നടക്കുവാണ്. ജമാ മസ്ജിദ് ഭയങ്കര രസമായിരിക്കും, എന്ത് പറയണമെന്ന് അറിയില്ല. എപ്പോഴും എനിക്ക് കാണാൻ തോന്നുന്നുണ്ട് ഇവിടെ, എപ്പോഴും വരാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ കയറുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ മേളിലൊക്കെ കയറിയായിരുന്നു, വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. ഇത് കീർ, അതെ തന്നെ കീർ. നമ്മൾ ആ മെയിൻ സ്ട്രീറ്റിലോട്ട് പോവാം, ഇത് സൈഡ് സ്ട്രീറ്റ് അല്ലേ. ബീഫ്, ചിക്കൻ, മട്ടൻ എല്ലാ നൈസ് സാധനങ്ങളും ഉണ്ട്. ഫുഡ് കഴിച്ച് സ്മൃതി അണയണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഡൽഹിയിൽ ജമാ മസ്ജിദ് ഏരിയ, ആൾക്കാരൊക്കെ ഭയങ്കര തിരക്ക്. ഹോളിഡേ സീസൺ അല്ലേ, അപ്പം എല്ലാവരും വിസിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നതായിരിക്കും. ദീപാവലിയുടെ അവധികളാണ്, ആഘോഷങ്ങളാണ്, ബിസിനസ് ബൂമിംഗ് ആണ്. നമ്മൾ ദീപാവലിയുടെ എക്സ്ക്ലൂസീവ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, ദീപാവലി സെലിബ്രേഷൻസ് ഇൻ ന്യൂഡൽഹി. ഓട്ടോമൊബൈൽ മാർക്കറ്റ്സ്, നിങ്ങളെല്ലാം പറയുന്ന കമൻസ് കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെക്കുന്നുണ്ട് ഫുള്ള്. എന്നിട്ട് ഞാൻ ഓരോ സ്ട്രീറ്റ്സ്, ഓരോ സംഭവങ്ങളെല്ലാം വിസിറ്റ് ചെയ്യാം. ലിസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു 10-40 ഐറ്റംസ് ആയിട്ടുണ്ട് ലിസ്റ്റിൽ തന്നെ. ഓരോന്നോരോന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ എഴുതി വെച്ചേക്കുന്ന ലിസ്റ്റിൽ നമ്മൾ കുറച്ച് സാധനം മേടിക്കാം. എല്ലാം പാലിൻ്റെ സ്വീറ്റ്സ് ആണ്. പാല്, ഏ ബദാം നെയ്മ് ഇല്ല നമുക്കോ, സ്കന്ദറേ, വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നമുക്ക് തന്നില്ലെന്ന്. ഏ ബ്രോ ഇത് പിടി, എനിക്ക് 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 ഒരെണ്ണം വേണം. മുഷ്കോ ഏ
ये दे दो और ये मिक्स कर। 50 का 70 का आता है। 70 का दे दो इनके मिक्स ही दे रहे हो ना। इसके ऊपर डालेगा ना। यस എനിക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. ടേസ്റ്റ് ചെയ്തോ. ആ നിങ്ങൾക്ക് രണ്ടും ആ നിങ്ങൾ അപ്പുറം അപ്പുറം ടേസ്റ്റ് ചെയ്യും. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് രണ്ടും ഒരു ഇതിനകത്ത് നമുക്ക് കഴിച്ചു നോക്കാം. വാ ഇതൊക്കെ കഴിക്കാനാണ് ഞാൻ എപ്പോഴും ഇവിടെ വരണം 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 എന്ന് ആലോചിക്കുന്നത്. ഡൽഹിയിൽ അടിച്ച് സൂപ്പറാവാൻ ഫുഡ് അടിച്ച് സെറ്റാവാൻ പറ്റിയ സ്ഥലം ഇതാണ്. നെറ്റ്വർക്ക് കണക്ഷൻ നോക്ക്, എല്ലാം ഉണ്ടായിരിക്കും അല്ലേ. ഡേറ്റയും കറണ്ടും ഇത്ര വർഷത്തെ പാരമ്പര്യമായിരിക്കും. രാജാവിൻ്റെ സമയത്തൊക്കെ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു ഇല്ല കേട്ടോ. ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് പൊളി മാർക്കറ്റാണിത്. വണ്ടിയുടെ പാർട്സും ഒക്കെ പൊളിയുന്ന പൊളിക്കാനുള്ള വണ്ടിയാണത്. ആ ഇടിച്ച വണ്ടിയൊക്കെയാന്ന് തോന്നുന്നു. അല്ല ഇവരുടെ വന്ന വണ്ടിയാണ് ഇവരൊക്കെ. ഈ ഡൽഹി സിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോംബെ പോലെ തന്നെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഡൽഹിയെ ഒക്കെയായി കൂടുതൽ ജനറലി എനിക്കിഷ്ടം മുംബൈയാണ്. കാരണം ഡൽഹിയിൽ ആൾക്കാർ ആണ് ഭയങ്കര മോശം. സിറ്റി സൂപ്പറാണ്. ബോംബെയിലെ സിറ്റി അടിപൊളിയാണ്, ആൾക്കാരും അടിപൊളിയാണ്. ഈ സ്ട്രീറ്റിലൂടെ കയറുമ്പോൾ കണ്ടോ ഫുൾ ഷോപ്പിങ്ങിൻ്റെ കിളയാണ്. ദീപാവലി സീസണും കൂടെ ഒക്കെയാ നമുക്ക് ഒരുപാട് വൈബ്രൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്, ഷൂസ് മേടിക്കാൻ പോവാണ്. 5 രൂപയുടെ കമ്മലുകൾ, കമ്മലല്ലേ ഇത്? കമ്മല് മൂക്കുത്തി എങ്ങനെയൊക്കെ ഇടാം അല്ലേ? എനിക്കറിഞ്ഞൂടാ. ഇത് കല്ലാന്ന് തോന്നുന്നു, സ്റ്റോൺസാന്ന് തോന്നുന്നു. മോതിരമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പുല്ലിൽ ചവിട്ടി നിൽക്കുന്ന അനുഭവം വേണോ? ഫുൾ ടൈം കക്കൂസി പോകുമ്പോഴും നൂറ് രൂപയുടെ ചെരുപ്പ്, രണ്ട് സെറ്റ്. നാട്ടിൽ കൊണ്ടുവന്നല്ലേ? നാട്ടിൽ കൊണ്ടുവന്ന അടിപൊളിയാ. ഇത് ഫുള്ളെടുത്ത് നമ്മൾ നാട്ടിൽ ഫുട്പാത്തിൽ കൊണ്ടുപോയിട്ടാലും നമ്മൾ കുറേ കാശുണ്ടാക്കും. കാരണം ഇവിടെ 100 രൂപയ്ക്ക് എടുത്ത് 200 രൂപയ്ക്ക് പോയി നാട്ടിൽ വിൽക്കാം നമുക്ക്. അപ്പോൾ ഇവർക്ക് എത്ര രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്? 100 രൂപയ്ക്ക് ഒരു വിൽക്കുമ്പോൾ 50 രൂപ കിട്ടുമായിരിക്കും ഇവർക്ക്. ഇന്ന് നിങ്ങളെ ഷോപ്പിംഗ് ചെയ്യിപ്പിച്ച് ഞാൻ തേക്ക് നിങ്ങളെ. എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കും. അടിപൊളി ഷൂസാണ്, 300-350 രൂപയുടെ ഷൂസാണ്. സുപ്രീമിൻ്റെ കോപ്പിയാണ്. സുപ്രീം വലിയ ബ്രാൻഡ് അത്. എൻ്റെ കോപ്പി സൂപ്പർ എന്നൊക്കെ പറയും. നൈക്കിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ആ മഞ്ഞ നൈക്കിയാണ്. അതും കൊള്ളാം, ആ മഞ്ഞ നൈക്കിയാണ്ടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ ഇത് നല്ല പെണ്ണുങ്ങൾക്ക് നൈസ് ഷൂ അല്ലേ. പൂമയുടെ കോപ്പിയാണ്. ഒറിജിനൽ ഒന്നും അല്ല, കോപ്പിയാണ്. കോപ്പി ഫസ്റ്റും അല്ല. ആ ഫസ്റ്റൊക്കെ പറയാം, ഇത് ഫസ്റ്റാന്ന് തോന്നുന്നു. 350 രൂപയ്ക്ക് കിട്ടിയ അടിപൊളി അല്ലേ. ജോർദൻ, നൈക്കി ജോർദൻ. ഇതാണ് ഹിന്ദിക്കാരുടെ ബ്രാൻഡ്. കാശുള്ളവർ ബ്രാൻഡ് മേടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാലും ഒറിജിനൽ ആണെന്ന് തോന്നുന്നു. നമ്മൾ പാവപ്പെട്ടവർ ഒറിജിനൽ മേടിച്ചാലും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിക്കും. ഞാനായിരുന്നെങ്കിൽ ആ നൈക്കി മേടിക്കും. ആ പക്ഷേ നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഷൂ ഇല്ലേ, അത് ട്രെൻഡ് ആട്ടോ. ഇത് ഐസാണോ? ബർഫ്. ഇസ്കെ അന്ദർ പാനി ജ്യൂസ് ഐസ്ക്രീം. ഓ ഫസ്റ്റ് ടൈം പെലെ ബാർ ദേഖോ അല്ലേ? നമ്മുടെ നാട്ടിലല്ലോ. ആ അവർ കാണാൻ വന്നേ, സ്ഥലം കാണാൻ വന്നേ. സ്പ്രേ 3 എണ്ണം, ഡിയോഡ്രൻറ്റ് 100 രൂപ. യാഡ്ലേ മേടിച്ചല്ലേ, യാഡ്ലേ ജെൻറ്റിൽമാൻ. ആ എടുത്തോ. അമ്മാരെ ട്രിപ്ക്ക 100 രൂപ. അയ്യോ 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 അയ്യോ, എന്നെ കൊണ്ടുപോകണം. കസേരകളി തിരുവനന്തപുരത്ത് പെട്രോൾ വരുമോ? എന്താണ്ട് ഡ്രീം പോർട്ട് ആപ്പിൽ നിന്ന് നമുക്ക് പല സാധനങ്ങൾ മേടിക്കാം. ഞാൻ എക്സാമ്പിൾ ഒരെണ്ണം കാണിച്ചിട്ട് MI സ്മാർട്ട് ബാൻഡ് 3444 രൂപീസിൻ്റെ സാധനം നമുക്ക് 1% പ്ലസ് GST പ്ലസ് കൺവീനിയൻസ് ഫീ, അതായത് 55 രൂപ. പെർ സ്പോട്ട് വെച്ച് 100 പേര് ഇടുമ്പോഴത്തേക്ക് ആ 100 പേരിൽ ഒരാൾക്ക് ഇത് അടിക്കും. ബാക്കി 99 പേർക്കും ഇത് ഡിസ്കൗണ്ട് പ്രൈസ് -55 രൂപീസ്, അതായത് 3444 -55 രൂപീസിന് മേടിക്കാൻ പറ്റും. ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ള അതേ പ്രൈസാണ്.
നൈസാണ്. ആദ്യം ഒന്ന് വിൻ ചെയ്യാൻ നോക്കാം. വിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് 8 paisa ഡിസ്കൗണ്ടിൽ നമുക്ക് മേടിക്കാൻ പറ്റും. നോർമൽ ആമസോൺ പ്രൈസിൽ നമുക്ക് ഒരെണ്ണം ബുക്ക് ചെയ്യാം. ബുക്ക് സ്പോട്ട് അടിക്കാം. ഓക്കെ, നമ്മളൊരു സ്പോട്ട് ബുക്ക് ചെയ്ത് അടിപൊളി. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതാണ്ടേ. എം ഐ നമ്മൾ ബുക്ക് ചെയ്ത് 11 ദിവസത്തിനുള്ളിൽ ഇത് ഇതിൻ്റെ നറുക്കെടുപ്പുണ്ട്. പ്ലസ് അല്ലെങ്കിൽ ഈ 35 പേര് എപ്പോഴാണ് ഇടുന്നത്? അപ്പോൾ തന്നെ. ഇന്നിപ്പോൾ 35 ഫുള്ളായി കഴിഞ്ഞാൽ, ബാക്കി 35 ഫുള്ളായി കഴിഞ്ഞാൽ ഇന്ന് തന്നെയാവും. നൈസ് അല്ലേ? ഇതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്തോ. നൈസാണ്. ഞാൻ വരുന്നില്ല. ഇത് തന്നെ അടുത്ത സ്റ്റേഷനാണ്. നോക്കണേ, മാപ്പ് നോക്കണേ. ബൈ ബൈ, ടാറ്റ പറ. സി യു ടാറ്റ. വിളിക്കണേ, ഫോൺ വിളിക്കണം. നമ്മുടെ വീഡിയോകൾ അവസാനിക്കുന്നു. അവരെ നമ്മൾ കയറ്റിവിട്ട്, കാരണം അവർക്ക് അറിയത്തില്ല വഴിയും പോകാനുള്ള സംഭവമൊക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്. ഓക്കേ.